ഹൈറ്റ് പേടിയുള്ളവർ ഇങ്ങോട്ട് ദയവ് ചെയ്ത് വരല്ല. ഇവിടെ പാത്തും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു ഉദ്ദേശം വെച്ചങ്ങ് പോവാ, മുകളിലോട്ട് പോവാ, അത്രേ ഉള്ളൂ. ഇടത്തോട്ടോ വലത്തോട്ടോ വീണാ നമ്മുടെ കഥ തീർന്നു. കേട്ടില്ലേ ഇൻഫിനിറ്റി പൂള് കണ്ടുപിടിക്കണം. അതെവിടെയോ ഹിഡൻ പൂളാന്നാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോ അറിയാം സീക്രട്ട് ആണോ നിറച്ച ആളാണോ. എത്തിപ്പോയി ഗൈസ്, എത്തിപ്പോയി. എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്നോഡൻ കയറുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്നോഡൻ നമ്മുടെ വെയിൽസിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ജസ്സോ ഉണ്ട്, ജസ്സോ ഉണ്ട്, അലനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൈം നമ്മൾ എവിടെയായിരുന്നു പോയത്? ഞങ്ങൾ കാർഡ് അഡ്രസ് കയറിയ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. ചോടൻ കയറുന്നതിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് റൂട്ടാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഹാർഡസ്റ്റ് റൂട്ട് ക്രിബ് ഗോക്ക് എന്ന് പറഞ്ഞ റൂട്ട് എടുത്താണ് കയറുന്നത്. ഇത്തിരി ബോൾഡറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ മെയിൻ കാർ പാർക്ക് ചെയ്തപ്പോൾ തന്നെ കാർ പാർക്ക് ഫുള്ളായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു പാർക്ക് ആൻഡ് റൈഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പാർക്ക് ആൻഡ് റൈഡ് ഇട്ടിട്ട് ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് മുകളിലോട്ട് പോകണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് വാക്കിംഗ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോഴത്തേനും ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറകെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മേളിൽ ചെന്നിട്ട് കാഴ്ചകൾ നമ്മുടെ ട്രക്കിങ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ, പാർക്ക് ആൻഡ് റൈഡ് രാത്രി വരെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഞാൻ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞത് ലേറ്റ് നൈറ്റ് വരെ ടാക്സി റൺ ഉണ്ട് മേളിൽ നിന്ന്. മേളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ലേറ്റ് ആയാലും വരാം. അതിൻ്റെ എക്സാക്ട് ടൈമും പറഞ്ഞില്ല. അവൻ പറഞ്ഞത് ഓൾ നൈറ്റ് റണ്ണിങ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ കാർ പാർക്ക് കേട്ടോ. ഇവിടുത്തെ മെയിൻ കാർ പാർക്കിൽ ഇടുന്നതിൽ പ്രീ ബുക്ക് ചെയ്തിട്ടേ നമുക്ക് വണ്ടി എടുത്തുള്ളൂ. ബാക്കി എല്ലാവരും താഴെ കൊണ്ടേ നമ്മൾ പ്രീ ബുക്ക് അല്ലാത്ത പാർക്ക് ആൻഡ് റൈഡിൽ കൊണ്ടിടണം. ഈ സൈഡിൽ നിന്ന് പോകുന്നൊരു മൂന്ന് വാക്കാണുള്ളത്, മൂന്ന് പാത്തുണ്ട് സ്റ്റാർട്ടിങ്. നമ്മളത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മൈനസ് റോഡ്, മൈനേഴ്സിൻ്റെ റോഡാണ് ഇത് ഈ പോകുന്നത്. പിന്നെ നമുക്ക് നമ്മൾ പോകുന്ന റൂട്ട് അതിലാണ് കേട്ടോ, ക്രിബ് ഗോക്ക്. അപ്പോൾ ഇതാണ് മുമ്പ് കാണിച്ച മൈനസ് റോഡ് ഇടത്തോട്ട്. പിന്നെ ഇവിടെ ക്യാഫേയും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെടുക്കുന്ന റൂട്ടാണ് ഈ റൂട്ട്. ഇതിൻ്റെ പേരൊന്ന് പറയാൻ നോക്കിയടാ. അതെ, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഈ കാണുന്ന കേട്ടോ റൂട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടെയാണ്. പിന്നെ മുമ്പേ പോയ മൈനസ് റൂട്ടാണ് ഈ കാണുന്നത്, മൈനസ് ട്രാക്ക്. ഇതുണ്ട്, എഴുതിയിട്ടുണ്ട് മൈനസ് ട്രാക്ക്. നമ്മൾ പോകുന്ന ഇങ്ങോട്ടാണ്. ഈ റൂട്ട് കയറിയിട്ട് ഇവിടെയാണ് സ്പ്ലിറ്റ് ആകുന്നത്. ഈ സ്പ്ലിറ്റ് ആയത് ഇതാണ് മെയിൻ റൂട്ടായിട്ട് പോകുള്ളത്. പിന്നെ ഉള്ളത് ഈ നൈഫ് എഡ്ജ്, അതൊരു ആക്ച്വൽ റൂട്ടല്ല. നമ്മൾ ഈ എന്തോ ക്രിബ് ഗോക്ക് എഴുതിയേക്കുന്നുണ്ടല്ലേ, ഈ ഇതിൽ മലയുടെ ഈ നൈഫ് എഡ്ജിൽ കൂടെ കയറി 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 ഇങ്ങനെ സ്നോഡൻ മല വരെ എത്തുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന റൂട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് കാർ പാർക്ക്. നമ്മൾ വണ്ടി കൊണ്ടിട്ട് ലാംബരസ് ഇട്ടിട്ടേക്കുന്നുണ്ടോ. അവിടെ ഒരു മൂന്ന് മൈൽ താഴോട്ട് ഇറങ്ങി ചെന്ന് പാർക്ക് ആൻഡ് റൈഡ് ഇട്ടിട്ടാണ് നമ്മൾ ടാക്സി എടുത്ത് ഇങ്ങോട്ട് കയറി വന്നത്. ഞങ്ങൾ റെഡിയാണ് ബോയ്സ്. യെസ്, അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ നമുക്കൊന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്യണ്ടേ? ആൾക്കാരെ കണ്ടാ തോന്നണം നമുക്ക് പണി അറിയുന്ന ആൾക്കാരാണ്. ചത്താലും കോൺഫിഡൻ്റ് ആയിട്ട് നടക്കണം. അരമണിക്കൂർ വാക്ക് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ നല്ലൊരു കാറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഇത്തിരി കാറ്റൊന്ന് അടിച്ച് കൂളാവുകയാണ്. ഞാൻ എൻ്റെ ഒരു അറബി ഭാഷ ആയിട്ടാണ് വന്നത്. നല്ലൊരു തോർത്തെടുത്ത് കെട്ടി സണ്ണ് കണ്ണാടി തിരിച്ചു വെച്ചാൽ മതി. ഒരു ഷെയ്ഡ്, നല്ല വെയിലായി, നല്ല വെയിൽ, നല്ല ചൂടാണ്. ഒരു ഷെയ്ഡായിട്ട് തൊപ്പ് വെച്ചിട്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞങ്ങൾ ക്രിബ് വോക്കിൻ്റെ അങ്ങോട്ട് കയറുന്ന സ്പ്ലിറ്റിൻ്റെ അവിടെ എത്തി. അവിടെ കാണുന്നതാണ് സ്നോഡൻ, സ്നോഡൻ അതാണ്. പക്ഷേ നമ്മൾ കയറിപ്പോന്ന് ഈ നൈഫ് എഡ്ജിൻ്റെ ഇതിലെ കൂടെ കയറി കയറിയാണ് പോകുന്നത്. ഇതിൽ നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ സ്ക്രാമ്പിളിങ് സെക്ഷനാണ്, കണ്ടില്ലേ? സ്ക്രാമ്പിൾ ചെയ്താണ് പോകുന്നത്. നല്ല ഡിഫിക്കൾട്ടാണ്, നല്ല സ്റ്റീപ്പാണ് കേട്ടോ. അപ്പം സ്ലോ സെക്ഷൻ ആയതുകൊണ്ട് ഒരു ട്രാഫിക് ഉള്ളതായിട്ടുണ്ട്. പുറകിൽ നിന്ന് സ്പീഡ് നടന്നു ചെല്ലുന്നവർ അവിടെ ചെന്ന് ട്രാഫിക് ജാം ആയി നിൽക്കുകയാണ്. ഗുഡ് ജോബ് ഗൈസ്, ഗുഡ് ജോബ്. നല്ല ഹാർഡ് സെക്ഷനാണ്. എല്ലാവരും ഷൂ ലേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഉണ്ടോ? ഞാൻ കയറട്ടെ ജസ്റ്റോടെ പുറകിൽ. ഓക്കെ, യുവർ ഓക്കെ ഓൺ ദ ബൈക്ക്? അടിച്ചോക്കോ. ഓക്കെ,
സ്ട്രാപ്പിലിട്ടോ. ജസ് ഒന്ന് അധികം സ്പീഡിൽ പോയി എനിക്ക് ഗൈഡ് ഇല്ലാട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടാനല്ലേ. നമുക്ക് കൈ വെക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. ഇനഫ് നമ്മൾ കൈ വെച്ച് കൈയൊന്ന് സെറ്റായി കയറിയാൽ മതി. സമയമെടുത്ത് സമയമെടുക്കുക. ഇത് ഹൈറ്റ് പേടിയുള്ളവർ ഇങ്ങോട്ട് ദയവ് ചെയ്ത് വരല്ലേ. ണ്ടല്ലേ ഇതുപോലെ കുറേ കല്ലുകളുണ്ട് നമുക്ക് പിടിക്കാനായിട്ട്. അപ്പം പിടിച്ച് നമ്മൾ സോളിഡ് അല്ലേ നോക്കിയിട്ട് വലിഞ്ഞു കയറുക കേട്ടോ. അധികം പ്രഷർ കൊടുക്കാതെ ചിലപ്പോൾ വിട്ടങ്ങ് പോരും. ഇവിടെ പാത്തും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു ഉദ്ദേശം വെച്ചങ്ങ് പോവാ, മേളോട്ട് പോവാ, അത്രേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ നൈഫ് ഫ്രിഡ്ജ്. ഇതിലേ വേണം നടന്നു പോകാൻ. അതുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ടോ? ആൾക്കാർ പോകുന്നുണ്ടല്ലേ. ഇതിലേ വേണം നടന്നു പോകാൻ. ഇടത്തോട്ടോ വലത്തോട്ടോ വീണാ നമ്മുടെ കഥ തീർന്നു കേട്ടില്ലേ. അതുപോലത്തെ ഒരു സ്ഥലമാണ്. എത്ര റിസ്കിയാണ്, ഹൈറ്റ് പേടിയുള്ളവർ ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, ഞാനിനി നമ്മൾ കാണാത്ത സൈഡൊന്ന് കാണിക്കാം. ഉണ്ടോ കുഴിയുണ്ട? എല്ലാവർക്കും ഫസ്റ്റ് ടൈം അല്ലേ? എല്ലാവർക്കും ഫസ്റ്റ് ടൈം. ആരാ ഫ്രണ്ടിൽ പോകുന്നത്? ജസോ ലീഡ്. അത് നിനക്ക് പോണോ ഫ്രണ്ടിൽ? നിന്റെ ക്യാമറയിൽ കുറച്ച് കിട്ടും. ക്യാമറയിൽ കിട്ടില്ല. ഓക്കെ ഷുവർ. ഓക്കെ ഓക്കെ ജസോ ലീഡ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. ജസോ വീണ്ടും ലീഡ് ചെയ്യുന്നുണ്ട്. അലൻ തൊട്ട് പുറയിൽ. അലൻ നമ്മൾ ഇതുണ്ടല്ലേ ഈ സൈഡിലോട്ട് കണ്ടോ. അപ്പം നമ്മൾ ഹൈറ്റ് പേടിയുള്ളവർ ഡെഫിനറ്റായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കില്ല. എന്ത് കാരണവശാലും ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ പയ്യെ പയ്യെ പിടിച്ച് ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് ഏത് പാത്തി പോകുന്ന അതിലെയാണ് ഞാനും പോകുന്നത്, അല്ല ശ്രമിക്കുന്നത്. അതെ, ഹൈറ്റ് പേടിയുള്ളൊരു താഴോട്ട് നോക്കല്ല. ഉണ്ടോ കല്ല് ഇളകുന്നുണ്ടോ? ഇത് വീഡിയോയിൽ എന്തേലും എൻ്റെ കാണിക്കുമെന്ന് അറിയത്തില്ല, ബട്ട് നല്ല സ്കെയറിയാണ്. നല്ല സ്റ്റീപ്പ് ഡ്രോപ്പ്. ഞാൻ അധികം താഴോട്ട് നോക്കുന്നില്ല, എൻ്റെ കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ഫ്രണ്ടിലെ ട്രാഫിക് ഇത്തിരി ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ചിലരൊക്കെ ഇല്ല വരുന്ന നല്ല സ്പീഡിലാണ് കേട്ടോ. നല്ല പറന്ന് ചാടിച്ചാടിയാണ് പോകുന്നത്. നമ്മൾ നമ്മളെ ഇന്നേരം ബാക്കിയുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാതെ നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് ചെയ്യുക. എപ്പോഴും നമ്മളെക്കാളും ഫാസ്റ്ററായിട്ട് ആരെങ്കിലും കാണും. നല്ല ഷുവർ ദേ പ്രോ. നമ്മൾ നമ്മുടെ ടൈം എടുത്ത് നമുക്ക് എന്താണോ കംഫർട്ട് അതനുസരിച്ച് ചെയ്യാം. Thank you.
വീട്ടിലുണ്ട്, അവർ പോട്ടെ, അല്ലേ അവിടെ ചെന്ന് ബ്ലോക്കാകത്തേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ഭാഗം ഒന്ന് കഴിഞ്ഞ കേട്ടോ, ഇവിടെ ഭയങ്കര മിന്താണേ, അധികം നേരം നിൽക്കത്തില്ല. നീ ഉണ്ട് കണ്ടില്ലേ, ഇത്തിരി കൂടി ഹാറാകുന്നേ ഉള്ളൂ. അതുകൊണ്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ കാലിൻ്റെ ഇടയ്ക്ക് കൂടെ പിടിച്ച് കയറണം. ഇത്ര ആർട്ട് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇത്ര നേരം വന്ന പോലെ നൈഫ് എഡ്ജാണ് ഓൾ ദ വേ. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ക്യാമറ ഓണാക്കാതെ അവിടെ വരെ ഇതുപോലെ പിടിച്ചു പോകണം. ഓക്കെ, അവിടെ ചെന്നിട്ട് ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ചെന്നിട്ട് നല്ല ക്ലിഫാണ്, പിന്നെ കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ ആണ് പിടിച്ചിറങ്ങേണ്ടത്. ഇത്തിരി ചാലഞ്ചിങ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ക്യാമറ ഓണാക്കാം. ഒരു സ്ലൈഡ് വെച്ചാൽ അടിപൊളിയല്ലേ, ഇവിടെ മറ്റൊരു പോക്ക്. ആൾക്കാരെ ഇതൊക്കെ അല്ലെ ഉറക്കത്തിൽ എത്ര തവണ കയറിയിരിക്കുന്നു അതെ അല്ലേ. സ്ക്രാമ്പിളിംഗ് കഴിഞ്ഞ കേട്ടോ, ഇനി സ്ക്രാമ്പിളിംഗ് കഴിഞ്ഞ് തന്നെ നമ്മുടെ മെയിൻ പാത്തിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെന്ന് ഒന്ന് കാണിച്ചേടാ, ഇങ്ങോട്ട് കാണിച്ച അവിടെ സ്നോഡൻ പീക്ക് വരെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി സ്പീക്ക് ചെന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡൊക്കെ കാണിക്കാം. ഇതിന് ഇതുപോലത്തെ വാക്കിംഗ് പാത്താണ് കേട്ടോ. ഒരു എത്ര നേരം എടുക്കട, 1 hour? ഇനി ഒരു 1 hour വാക്ക് കാണാൻ മേളിലെസ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് ദൂരേന്ന് വരുന്നതാണ് ട്രെയിന്, കാണാവോന്നു അറിയത്തില്ല. ഞാൻ മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെ അവിടെ നിന്നാണ് കേട്ടോ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ട്രാക്ക് നേരെ മേളോട്ട് പോകുന്നത്. ഓബിയസ്ലി നമ്മുടെ ഇതുണ്ടല്ലേ, 3 ട്രാക്കുള്ളത് നമ്മുടെ ടീത്തുള്ള ട്രാക്കാണ് ബൈറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഇവിടെ ഒക്കെ ഊട്ടിയിലൊക്കെ കാണുന്ന തൊട്ട് സംഭവമാണ്. നമ്മൾ സമ്മിറ്റ് എത്താറായിട്ടുണ്ട്. എൻ്റെ ഇതിലെയാണ് ട്രെയിൻ ട്രാക്ക് വന്ന് അല്ലടാ അല്ലെ. അപ്പൊ താഴത്തെ ഇതിന്റെ താഴത്തെ സ്റ്റോപ്പിൽ വന്ന് ട്രെയിൻ നിൽക്കും അല്ലേ. എന്നിട്ട് മേളിലോട്ട് നമ്മൾ നടക്കണം. ഓക്കെ, ഓക്കെ. പക്ഷെ പണ്ട് മേള് വരെ പോവായിരുന്നു, ഇപ്പൊ കോവിഡിന്റെ ആയതുകൊണ്ട് ആൾക്കൂട്ടം കാരണം നിർത്തിയേക്കുവാണ്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് ട്രെയിൻ വന്നിട്ട് കുറച്ച് ഒരു എത്ര നേരം കാണും, ഒരു 20 minutes. അപ്പൊ ഞങ്ങള് ടോപ്പിലെത്തി, ടോപ്പ് സ്നോഡന്റെ ടോപ്പ് എത്തി അല്ലടാ. ഇതല്ലേ അപ്പൊ നീ ഈ പുറകിൽ കാണുന്ന, ഞാൻ കാണിക്കാവേ, ഈ പുറകിൽ കാണുന്ന ക്യൂ ആട്ടോ ഇതിന്റെ പീക്കിന്റെ ഏറ്റവും മേളിൽ തൊടാൻ വേണ്ടിയുള്ള ക്യൂ ആ. അങ്ങ് താഴെ നിന്നുണ്ട് ക്യൂ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ എനിവേ
തൊട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമ്മൾ അവിടെ ജസ്റ്റ് ആ ഇതിലെ കട്ട് ചെയ്ത് അവിടെ ചെന്ന് നമ്മുടെ തന്നെ ഇത്തിരി ദൂരെ മാറി നിന്നൊരു ഫോട്ടോ എടുക്കുക, തിരിച്ചിറങ്ങി വരിക അല്ലേ. അപ്പോൾ ഇതാണ് പീക്ക്. ഞങ്ങൾ ക്യൂ നിന്നില്ല ഇതിലെ, ഇത് തൊടാൻ വേണ്ടിയുള്ളതാണ് ക്യൂ അല്ലേ, നമുക്ക് തൊടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാനുണ്ട്, ജസ്സോ, അലൻ, ഞങ്ങൾ മൂന്നുപേരെത്തി. കുറേ കാണുന്നതാണ് പീക്ക്. ഓക്കെ, ഇനി ഞങ്ങൾ നല്ല കാറ്റുള്ള സ്ഥലം നോക്കി ഇരുന്നിട്ട് ആഹാരം കൊണ്ടുവന്ന് ആഹാരമൊക്കെ ഒന്ന് കഴിക്കണം അല്ലേടാ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മറ്റേ ആ സ്ക്രാംബിളിങ് സൂപ്പർ ആയിരുന്നു. അതെ, ജസ്സോ ചുമ്മാ സ്പൈഡർമാൻ പോലെ കയറി പോയായിരുന്നു. ഞാൻ എന്റെ പഴയ ജീവിതത്തിൽ ചെമ്മരിയാണായിരുന്നു. എനിവേ ശരിക്കും എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. നമ്മൾ എത്ര മണിക്കൂർ എടുത്തു? നമ്മൾ 9:30 9:30 5 മണിക്കൂർ എടുത്തു നമ്മൾ ഇവിടെ മേളയെത്താൻ. ഓക്കെ, അപ്പം ഇവിടെ നിന്നുള്ള സീനറി കാണിക്കാം. എന്റെ പൊന്നോ, നമ്മുടെ കാർ പാർക്ക് അങ്ങ് താഴെ എവിടെയോ ആണ് കേട്ടോ, കാണത്തൊന്നുമില്ല. ഇത് നമ്മൾ കയറിയതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. ഞങ്ങളൊരു തണലുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിച്ച് നല്ല ഇവിടെ ഒരു കാറ്റുമുണ്ട്, നല്ല കൂളിംഗ്, നല്ല റിഫ്രഷിങ് ഫീലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ താഴത്തെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഇൻഫിനിറ്റി പൂളിൽ നമ്മൾ ചാടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ വന്ന വഴി ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലെ അങ്ങ് താഴേന്ന് കയറി വന്ന് ഈ നൈഫ് എജിൻ്റെ ഇവിടം വരെ എത്തി. ഇതാണ് ക്രിബ് ഗോക്ക് ഈ കാണുന്നത്. ആ ക്രിബ് ഗോക്കിൽ നിന്ന് ആ നൈഫ് എജ്ജിൽ കൂടെയാണ് നടന്ന് നമ്മൾ താഴെ എത്തിയത്. താഴെ എത്തി ഇവിടെ ഒരു പാത്ത് പോലെ ഒരു സ്ഥലം എത്തി. പാത്ത് കയറി ഇവിടെ എത്തി വീണ്ടും നമുക്കൊരു എക്സ്ട്രാ സ്ക്രാംബിളിങ് സ്ഥലം എത്തി. അതിത്തിരി ടഫായിരുന്നു ആ സ്ക്രാംബിളിങ് വലിഞ്ഞ് കയറി ഞങ്ങൾ വീണ്ടും ഒരു നൈഫ് എഡ്ജ്. ചെറിയ, അത് പക്ഷേ ഷോർട്ടറായിരുന്നു, വല അതേ നേരമല്ലായിരുന്നു, ഒരു 5-10 മിനിറ്റ്സ് ഉള്ളായിരുന്നു അല്ലേ. അത് സ്ക്രാംബിൾ ചെയ്ത് പിന്നെ ഉള്ളത് ബാക്കി നമുക്ക് പാത്ത് ജോയിൻ ചെയ്തത് മൈനസ് ട്രാക്ക് അല്ലേ ഡാ പറഞ്ഞ നീ. മൈനസ് ട്രാക്ക്, അതായത് എനിക്ക് വന്ന് സെക്കൻഡ് ഈസിയസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ല അല്ലേ, സെക്കൻഡ് ഈസിയസ്റ്റ് ഓർ സെക്കൻഡ് ഡിഫിക്കൽട്ട്. ഈസിയസ്റ്റ്, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ട്രെയിൻ പോകുന്ന അതിലാണ് ടൂറിസ്റ്റ് ട്രാക്ക്, ഈ മലയുടെ അപ്പുറത്താണത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് അല്ലേ, സെക്കൻഡിന് രണ്ടെണ്ണം ഉണ്ട്, താഴെ നിന്നുള്ള ഈസിയസ്റ്റ്, പിന്നെ ഇത് അത് അടുത്ത ഡിഫിക്കൽട്ട്, പിന്നെ ഏറ്റവും ഡിഫിക്കൽട്ടാണ് ഞങ്ങൾ ചെയ്ത് ക്രിബ് ഗോക്ക് വഴി. ക്രിബ് ഗോക്ക് ചെയ്യുന്നവരോട് പറയാനുള്ളത് ഒരിക്കലും ബാഡ് വെതറിൽ ചെയ്യല്ല, ഭയങ്കര റിസ്ക് ആയിരിക്കും. ഞങ്ങൾ നല്ല ഇന്ന് നല്ല വെതറാണ്, ഇത്ര ചെറിയൊരു ബ്രീസേ ഉള്ളായിരുന്നു, ഭയങ്കര ഡ്രൈവ് ആയിരുന്നു. എന്നിട്ടൊന്ന് ഞങ്ങൾ ശരിക്കും സ്കെയറിയായിരുന്നു. അപ്പം ബാഡ് വെതറിൽ ചെയ്താൽ ഭയങ്കര റിസ്ക്കാണ്, എല്ലാം കാറ്റ് വന്നാൽ നല്ലൊരു കാറ്റടിച്ചാൽ സൈഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. രണ്ട് സൈഡിലും കൊക്കയാണ്. സോ നിങ്ങളിപ്പം വീഡിയോ കണ്ടല്ലോ, രണ്ട് സൈഡിലോട്ടും ക്ലിഫാണ്, നമുക്കൊന്നും പിടിക്കാനൊന്നുമില്ല. പിന്നെ തണുപ്പത്താണേലും നമ്മൾ കല്ലേ പിടിച്ചാണല്ലോ പോകുന്നത് സ്ക്രാംബിളിങ്, അതിൽ കൈ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്രിപ്പും കുറയും കൈ തണുത്ത് കഴിഞ്ഞാൽ. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ, അപ്പോൾ ബാഡ് വെതർ ആണെങ്കിൽ ടേൺ അറൗണ്ട്, ടേക്ക് ദി ഈസി റൂട്ട്. ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ഇൻഫിനിറ്റി പൂൾ കണ്ടുപിടിക്കണം. അതെവിടെയോ ഹിഡൻ പൂളാണെന്നാണ് പറയുന്നത്, ഇത്തിരി മാറിയാണ്. ജസ്സോയ്ക്ക് ഒരു ഐഡിയ ഉണ്ടെന്നാണ് ജസ്സോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയോ ജസ്സോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആരോടും പറയത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്, സീക്രട്ടാണല്ലോ. അതിന് ജസ്സോ ലൊക്കേഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കുറേ ആൾക്കാർ വന്ന് നശിപ്പിക്കുന്നതാണ് ജസ്സോ പറയുന്നത്. അതുകൊണ്ട് ഇൻഫിനിറ്റി പൂളിലേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഫില്ലായി, നല്ല റെസ്റ്റ് ചെയ്തു. ഇനി നേരെ താഴോട്ട് ഉള്ള മൈനസ് ട്രാക്കിൽ കൂടെ കാർ പാർക്കിൻ്റെ അങ്ങോട്ട്, ഇൻഫിനിറ്റി പൂളിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി പൂള് എന്നിട്ട് അല്ലെ എത്താറാകുമ്പം നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ നടന്ന് താഴെ ലോക്കിൻ്റെ അവിടെ എത്തി. ലോക്കിലുണ്ടല്ലേ, എല്ലാവരും നല്ല കൂൾ ഓഫ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഹൈക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞവരായിരുന്നു ഒന്ന്, എല്ലാവരും കൂൾ ഓഫ് ചെയ്യുന്നുണ്ട്. ജസ്സോ അങ്ങോട്ട് പോയിട്ടുണ്ട്, വെള്ളം ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതല്ല കേട്ടോ ഇൻഫിനിറ്റി പൂള്, ഇൻഫിനിറ്റി പൂള് വേറെയാണ്, ജസ്സോയ്ക്ക് അറിയത്തുള്ളൂ. ജസ്സോ പറഞ്ഞാൽ ഇവിടെ ഒന്ന് നിൽക്കണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ എന്നാലും ഒന്ന് നോക്കുവാണ് വെള്ളം എങ്ങനെ ഉണ്ടെന്ന്. വെള്ളത്തിൻ്റെ ആ കളറൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. ആ അയ്യടാ, ഒരു പച്ച കളർ, ഒരു പച്ച നീല, ഒരു ടർക്കോയിഷ് കളറാണ്. ഈ ക്യാമറയിൽ ഏത് കളറാണ് വരുന്നതെന്ന് അറിയത്തില്ല, നേരിട്ട് കാണുമ്പോൾ ഒരു ടർക്കോയിഷ് കളറാണ്, നല്ല രസമുണ്ടാണ്, അടിപൊളി. ഇടൻ വാലെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഏതോ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ജസ്സോ കൊണ്ടുപോകുന്നുണ്ട്, ഒരു പിടിയില്ല.
വേണ്ടില്ലേ ഇനി ആ സീക്രട്ട് വാലി ആണോ അല്ല സീക്രട്ട് എന്നാടാ ഇൻഫിനിറ്റി പൂളാന്നൊക്കെയാണോ പറഞ്ഞ് കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അറിയാം സീക്രട്ട് ആണോ നിറച്ച ആളാണോ അതോ ഇതുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഇവിടെ ഒരു പൂളുണ്ടെന്നുള്ള കൺഫേം ആയിട്ടുണ്ട് എത്തിപ്പോയി ഗായ്സ് എത്തിപ്പോയി അടിപൊളി നോക്കട്ടെ അങ്ങനെയുണ്ട് ഏതാണ് ആഹാ ഇതാണോ താഴെ കാണുന്നതാണ് ഓ രസോയെ കണ്ടുപിടിച്ചല്ലോ അത്ര സീക്രട്ട് അല്ലേ അന്നേരം നമ്മൾ കുളിച്ചിട്ടേ പോകത്തുള്ളൂ ഇറങ്ങി അല്ലേ ജസ്സോ കുട്ട അങ്ങനെ ഇൻഫിനിറ്റി പൂള് കണ്ടുപിടിച്ചു നമ്മൾ നേരെ പൂളിലേക്ക് പോവാണ് കുറേ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നമ്മളവിടെ പോകുന്നു തുണി മാറുന്നു വെള്ളത്തിൽ ചാടുന്നു ഓക്കെ ഇവിടെ അടിപൊളി അങ്ങനെ ജസ്സോടെ ഇൻഫിനിറ്റി പൂളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ജസ്സോ താഴോട്ട് വീഴുമോ നോക്കട്ടെ അടിപൊളി ആയിസ് ഇത് വ്യൂ ഉണ്ടോ വ്യൂ ഉണ്ടോ അടിപൊളി ഇപ്പം ഞങ്ങളും കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടോ ജസ്സോടെ കണ്ടുപിടുത്താണ് അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലം ജസ്സോ സൂപ്പർ അടിപൊളി ഹൈക്ക് കഴിച്ചിട്ട് നമ്മൾ എത്ര മണിക്കൂറായി ഹൈക്കിങ് ആറ് മണിക്ക് ആറേകാലായി നമ്മള് രാവിലെ 9:30 ഹൈക്കിങ് ഇപ്പം 6 മണിയായി 5:30 ഇറങ്ങി അവിടെ 5:30 അതെ 5:30 നമ്മള് കാർ പാർക്കിൽ അല്ല താഴെ എത്തി അങ്ങനെ അത് ഇത്രയും നേരം ഹൈക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു റിഫ്രഷിംഗ് ആയിട്ട് ഇൻഫിനിറ്റി പൂളിൽ ഒന്ന് ചാടിയേക്കുവാണ് അടിപൊളി സൂപ്പർ സ്ഥലം പിന്നെ അപ്പുറത്തോട്ടും ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ ഇപ്പം അവിടെ വേറെ ആൾക്കാരുണ്ട് അവരുടെ വീഡിയോ എടുത്ത് കാണിക്കണ്ടല്ലോ എന്നോർത്ത് അങ്ങോട്ട് ക്യാമറ തിരിക്കാത്ത എനിവേ ഇത് എന്നാ സീക്രട്ട് സ്ഥലമാണോ പത്ത് പേർക്ക് അറിയത്തുള്ള സീക്രട്ട് ആണ് കേട്ടോ ഇതിനി പബ്ലിക് ആയിക്കോളും ഇത് മലയുടെ മേളിൽ നിന്ന് ഒഴുകി വരുന്ന കേട്ടോ ഈ മലയുടെ മേളിൽ നിന്ന് ഒഴുകി ഈ പണ്ട് ഇവിടുത്തെ താഴെക്കാട്ടത്തെ വീട് കണ്ടില്ലേ ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഈ വീടിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട് ആ വീട്ടിലെ ഫാർമർ പണിതാണ് അദ്ദേഹത്തിന് വേണ്ടി പണിതാണ് പിന്നെ ഇതിങ്ങനെ പബ്ലിക്കായി ആൾക്കാരെല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം ചില്ല് ചെയ്യാൻ പോവാണ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് അല്ലടാ അങ്ങനെ ഇത്ര നല്ല സ്ഥലം കിട്ടിയത് നമ്മള് കുറച്ചു നേരം ഒക്കെ അടിച്ചു പൊളിക്കണ്ടേ 9:30 തുടങ്ങി അപ്പൊ നമ്മള് 5:30 എത്തി 8 മണിക്കൂർ ഹൈക്ക് കഴിഞ്ഞ് 8 മണിക്കൂർ ഹൈക്ക് കഴിഞ്ഞ് കൂളിംഗ് ഓഫ് ആണ് ഇത് ഇനിവേ നമ്മുടെ ഹൈക്ക് ഭയങ്കര ഒരു ചാലഞ്ച് ആയിരുന്നു എല്ലാരും ശരിക്കും പുഷ് ചെയ്ത് അല്ലേ ഒരു പക്ഷെ എൻജോയ് ചെയ്തു ഒരു ഒരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു നമ്മള് സ്നോഡൻ ചെയ്ത ഏറ്റവും ഹാർഡസ്റ്റ് റൂട്ടാണ് ചെയ്തത് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് തന്നെ ഉണ്ട് ഡെഫിനറ്റ്ലി 8 മണിക്കൂർ എടുത്ത് കയറി ഇറങ്ങി കാർ പാർക്ക് താഴെ ഒന്ന് പിന്നെ ഇൻഫിനിറ്റി പൂള് കണ്ടുപിടിക്കാൻ ഓക്കെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലവണ്ണം പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നമ്മൾ കമൻറ്റ് ബോക്സായിട്ട് ചോദിക്കുക അപ്പോൾ അതിന് ഉത്തരം തരുന്നതായിരിക്കും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ അടുത്ത ഒരു എക്സൈറ്റിംഗ് വ്ളോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ പീസ്